കുത്തമാ നീ അധമന്റെ പണി കാണിക്കരുത് എന്തിന്റെ കുറവാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പറയൂ ഈ പ്രസിഡന്റ് ചേട്ടൻ പരിഹരിച്ചു തരും സാംസ്കാരിക നിലയത്തിൽ ടി വി ഉണ്ടല്ലോ ഉണ്ടോ ആ ഉണ്ട് ഒരു കേബിൾ കണക്ഷൻ എടുത്താൽ ഞങ്ങൾക്കൊരു ഉപകാരമാവും പ്രസിഡന്റിന് പേരുമാവും അങ്ങനെയാണെങ്കിൽ എങ്ങനെയാവട്ടെ പ്രശസ്തനും പ്രതിഭാസമ്പന്നനും സകലകലാ വല്ലഭനുമായ ഒരു അതിഥിയെ കൊണ്ടുവേണം അത് ഉദ്ഘാടനം ചെയ്യിക്കാൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ആവാം എനിക്ക് വയ്യാണ്ടായി വരെ രാവണിയെ അതിനു മുമ്പ് ഇവന്റെയും നന്ദിനിക്കുട്ടിയുടെയും കല്യാണം അങ്ങ് നടത്തണം അതെ അതെ നന്ദിനിക്കുട്ടി ഇങ്ങി വന്നു കഴിയുമ്പോ മുത്തശ്ശിക്ക് സമാധാനവും അല്ലേ അച്ഛാ ആ കാട്ടുകളന്റെ മോളെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കാനോ കുഞ്ഞുന്നാളെ പറഞ്ഞു വെച്ച കാര്യല്ലേ രാവണി പിന്നെ ഇവന്റെ അമ്മ ലക്ഷ്മിക്കുട്ടി കണ്ണടക്കി മുമ്പ് പറഞ്ഞതൊക്കെ ഈ മറന്നു പോയോ പണ്ടുണ്ടതും പാളയെ കുറിയൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കുഞ്ഞുനാളിൽ അങ്ങനെ പലതും പറഞ്ഞിരിക്കും എന്ന് വിചാരിച്ചു അതൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ എനിക്കിപ്പൊ കല്യാണം ഒന്നും ആരും ആലോചിക്കണ്ട അതെ സമയാവുമ്പോ ആലോചിക്കാം എന്റെ ചേട്ടന് കൊടുക്കാന്ന് പറഞ്ഞ സ്ത്രീധന തുക ബാക്കി കൊടുത്ത് ഞങ്ങളെ എങ്ങോട്ട് ഇനി അഞ്ചു പൈസ അവന് കൊടുക്കില്ല ഏരണം കെട്ടവൻ ഇങ്ങ് വരട്ടെ വേണ്ടി വന്ന ഈ ബന്ധം ഞാൻ വേണ്ടെന്ന് വെക്കും ചേച്ചി അങ്ങോട്ട് ഇരുന്നേ ചേട്ടന് കൊടുക്കാനുള്ള പൈസ കുറേശ്ശെ ഞാൻ കൊടുത്തോളാം നമ്മുടെ കേബിൾ ടി വി അങ്ങ് പച്ച പിടിച്ച് വരികയല്ലേ ശുക്രിയ പ്രേതങ്ങളൊക്കെ ഉറങ്ങാൻ പോയി അച്ഛൻ പോയി കിടന്നാട്ടെ മനുഷ്യരെ പേടിപ്പിക്കുന്ന ഈ പുരാവസ്തുക്കളൊക്കെ കൂടി വെട്ടി അരിയും ഞാൻ പിന്നെ മേരാ ഭാരത് മഹാൻ പേടിത്തൊണ്ടൻ കിടാവേ കിടാവേ രാവ് നിന്റെ അപ്പൂപ്പൻ സുധി വേണ്ട കേട്ടോ ഇനി എന്റെ കിടാവ് പൊക്കോ 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 അങ്ങനെ ഇപ്പൊ പോണില്ല ഓഹോ എന്നാ നീ ഇവിടെ നില്ല് ഞാൻ പോകാം പോകൂ ഇത് സുധിക്കായിട്ട് കൊണ്ടുവന്നതാ ഇത് മുഴുവൻ തിന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്റെ പൊന്നു നന്ദിനി കുട്ടിയെ ഇതിന് പകരമായി നിനക്ക് ഞാൻ ഒരു കെട്ട് പുല്ല് വാങ്ങിത്തരട്ടെ അത് പറ്റില്ലെങ്കിൽ കാലിത്തീറ്റ വാങ്ങിത്തരാം അയ്യോ അതും പറ്റില്ല കാലിത്തീറ്റ മുഴുവൻ നമ്മുടെ ഒരു മന്ത്രി അങ്ങ് തിന്നു ഇതൊക്കെ അല്ലാതെ എന്റെ കിടാവേ നന്ദിനി കുട്ടിയെ നിനക്ക് ഞാൻ എന്താ വാങ്ങിത്തരാം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ എവിടെ പോയി കിടക്കുക എന്റെ കുന്നത്തൂർ ഭഗവതി എന്റെ കുഞ്ഞിനൊരു ആപത്തും വരാതെ കാത്തോണേ എന്റെ തള്ളേ അറാൻ പറ്റുന്നൊന്നും ഇങ്ങനെ പാടാതെ കണ്ടു കണ്ടങ്ങിരിക്കുന്നതും കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയേ രാവണിയെ അവൻ ഒരു ആപത്തും വരില്ല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇവനിത് എവിടെ പോയി കിടക്കുക
മോനെ ഉടനൊന്നും കൊണ്ടുപോകരുത്. അവനെ കുറച്ചു കാലം കൂടി ജീവിക്കാൻ അനുവദിക്കണേ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. അച്ഛന് എന്ത് പറ്റി അച്ഛ? നീയായിരുന്നോ പിന്നെ ഇത്ര ഇരുട്ടും വരെ? നീ എവിടെയായിരുന്നടാ? മനുഷ്യനെ പേടിപ്പിച്ചോളന്നല്ലോ. എന്റെ അച്ഛ, നാളെ കമ്മ്യൂണിറ്റി ഹാളിൽ കേബിൾ കണക്ഷൻ ഉദ്ഘാടനമാ. അതിന്റെ കൂടെ ഒന്ന് രണ്ട് കണക്ഷൻ വേറെ ഉണ്ടായിരുന്നു. അച്ഛന്റെ മനസ്സിൽ തീയ മോനെ, കുന്നുത്തുരമേ വിളിച്ചോണം. ഏതു നേരവും വെളിച്ചപ്പാട് പറയുന്നത് കേട്ട് എന്റെ പൊന്നുമോൻ വിഷമിക്കണ്ട. അച്ഛന്റെ വിളിപ്പുറത്താ കുന്നുത്തുരമ്മ. കണ്ടോ, പറഞ്ഞു നാവെടുത്തില്ല. എന്റെ മോന് 100 ആയിസ. ഭഗവാനെ കൃഷ്ണ ഗുരു ഹൈരപ്പാ. ഒന്നിറങ്ങിക്കേ ഒരു മിനിറ്റ്. എന്താ സ്ഥിതി? എന്റെ തോന്നലാണോ എന്നറിയില്ല, ഒരു ചാണകമണം ഇല്ലേ. നീ എന്നെ അടിച്ചല്ലേ കുമ്മക്കിടി. പിന്നെ വെക്കും വെക്കും. വെക്കത്തില്ലേ? ഇല്ല വെക്കത്തില്ല. ഇല്ല ഇല്ല ഇല്ല. ആഹാ, കുടുംബത്തിലെ അടുത്ത ആന്തരി. അപ്പൊ മൃത്യു ദുർമരണം. മോചോ മോചോ. അപ്പൊ മൃത്യു ദുർമരണം. മോചോ മോചോ. വേമച്ചോ. പനി നീ പൊയ്കകൾ മിഴികൾ, ഇളനീ തുള്ളികൾ മൊഴികൾ, കുരുന്നുപൂവള പൂക്കൾ, കുളിരണിഞ്ഞ കിനാക്കൾ, മധുര ശാരിക നിന്റെ മനസ്സു മാമയിൽ പൂവൽ. കുങ്കുമണിയുമ്പോൾ, കർണിതാരം വിരിയുമ്പോൾ, പുലർനിലാവേ നിൻ കവിളി പൂത്തുനിൽക്കും നവരാഗം. കഥ പറഞ്ഞും കവിത പാടിയും കണ്ണീരേതോ കൊതിയുമായി നീ അരികിലടയാം ഞാൻ ആർദ്രഭാവുകമാ. പാറ്റും കൂടണയാറായി മോഹം പൂവണിയാറായി. പനി നീ പൊയ്കകൾ മിഴികൾ, ഇളനീ തുള്ളികൾ മൊഴികൾ, കുരുന്നുപൂവള പൂക്കൾ, കുളിരണിഞ്ഞ കിനാക്കൾ.